ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നല്ല ഹെൽത്തിയും അതേപോലെ നല്ല ബൂസ്റ്റിൻ്റെ ഫ്ലേവറോട് കൂടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കിടലൻ ഐറ്റാണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ കുട്ടീസിനും വൈകുന്നേരങ്ങളിലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടാവാനായിട്ട് വെക്കാം ഈ സമയത്ത് നമുക്കൊരു അര കപ്പ് റാഗി പൗഡർ അതായത് പൊടി എടുത്തിട്ട് നോർമൽ വാട്ടറിൽ ഒന്ന് കലക്കിയിട്ട് എടുക്കണം കട്ടകളൊന്നുമില്ലാതെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ചൂടായി കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഡയറക്റ്റ് നമ്മൾ വെള്ളം വെള്ളത്തിലേക്ക് റാഗി പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് കട്ട കെട്ടി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയിട്ട് എടുക്കണം അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് അടിക്ക പിടിക്കാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് അതുകൊണ്ട് വളരെ കുറഞ്ഞ തീ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറിക്കും ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു എട്ട് മണിക്കൂറോളം കുതിർത്തി എടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള വൻപയറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് നല്ലതുപോലെ മിക്സ് എടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലതുപോലെ ഒന്ന് മിക്സ് എടുക്കാം ഇനി ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ വൻപയർ വേവിച്ച സമയത്ത് നുള്ളു ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ട് എന്നിരുന്നാലും ഒരു നുള്ളു ഉപ്പ് ചേർക്കുമ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പോളം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഈ സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് കൂട്ടി വെക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കട്ടയായിട്ട് നല്ല ഡ്രൈ ആയിട്ട് പോവും കേട്ടോ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ റെസിപ്പി കാണാൻ വേണ്ടിയിട്ടും അതുപോലെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് തേങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സിമ്പിളായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇനി നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു അഞ്ച് രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഏലക്ക പൊടിച്ചതോ അല്ലെങ്കിൽ നല്ല ജീരകമൊക്കെ അല്ല ഇട്ട് കൊടുക്കുക ആ ഒരു ടേസ്റ്റിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് നമ്മുടെ കുട്ടീസിനെ ഏറ്റവും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഫ്ലേവറാണ് അല്ല ബൂസ്റ്റിൻ്റെ ഫ്ലേവർ അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും കഴിച്ചോളും എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക ഇപ്പോൾ കണ്ടില്ല ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ലൊരു ചോക്ലേറ്റ് കളറായിട്ട് വരുന്നുണ്ട് അതേപോലെ ഈ ഒരു ബൂസ്റ്റിൻ്റെ ഫ്ലേവർ വരുമ്പോൾ നല്ല ഇഷ്ടത്തോടെ അവള് കഴിക്കും ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് തീ ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വെക്കാം ഇത്രയേ ഉള്ളൂ ഇപ്പം നല്ല ഹെൽത്തിയും അതേപോലെ കുട്ടീസിന് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഹെൽത്തി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വൈകുന്നേരങ്ങളിൽ രാവിലെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം വലിയവർക്കും കഴിക്കാം നല്ല ടേസ്റ്റാണ് ഈ ഒരു അളവിൽ നമ്മൾ തീ ഓഫ് ആക്കി വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ തന്നെ നിൽക്കും കുറച്ചും കൂടി ആകുമ്പോൾ ഒന്നിട്ട് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ തിക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം നമ്മളുടെ അടിപൊളി ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ കുട്ടീസ് ചോദിച്ച് വാങ്ങിയിട്ട് കഴിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ പ്രെസ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക് യു